നമസ്കാരം. ഫേക്ക് ന്യൂസ് എന്നാൽ എന്താണ്? ഫേക്ക് ന്യൂസ് അഥവാ കള്ളവാർത്ത എന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനും ദുഷ്പ്രചാരണത്തിനും വേണ്ടിയിട്ട് കരുതിക്കൂട്ടിണ്ടാക്കുന്ന വാർത്തകളാണ് ഈ ഫേക്ക് ന്യൂസ് അഥവാ കള്ളവാർത്തകൾ എന്നുള്ളത്. ഈ കള്ളവാർത്തയുടെ സഹോദരനുണ്ട്, അതിൻ്റെ പേരാണ് ഗൂഢസിദ്ധാന്തങ്ങൾ അഥവാ കോൺസ്പിറസി തിയറീസ് എന്നത്. ഉദാഹരണത്തിന്, ചന്ദ്രനിൽ മനുഷ്യൻ കാല് കുത്തിയിട്ടേയില്ലെന്നും അപ്പോളോ 11 ഒരു തട്ടിപ്പാണെന്നും ഉള്ളതാണ് ഈ ഗൂഢസിദ്ധാന്തങ്ങൾ. വാക്സിൻ വിഷമാണെന്നും വാക്സിൻ ഓട്ടിസം പോലുള്ള രോഗങ്ങൾ ഉണ്ടാക്കുമെന്നുമുള്ള ദുഷ്പ്രചാരണമാണ് മറ്റൊരു ഉദാഹരണം. ഭൂമി ഉരുണ്ടതല്ല, പരന്നതാണെന്ന ദുഷ്പ്രചാരണമാണ് മറ്റൊന്ന്. ചരിത്രം പരിശോധിച്ചാൽ ഇങ്ങനെയുള്ള ഈ കൊറോണ കാലുണ്ടല്ലോ, കൊറോണ വൈറസിൻ്റെ COVID-19 അതുപോലുള്ള പകർച്ചവ്യാധികളുടെ സമയത്താണ് ഈ ഫേക്ക് ന്യൂസ് ഒരുപാട് കൂടുതലാവുന്നത് എന്ന കാര്യം വ്യക്തമാവും. ഉദാഹരണത്തിന്, 14th century യൂറോപ്പിൽ പ്ലേഗ് മഹാമാരി പടർന്നു പിടിച്ച സമയത്ത് ജൂതർ കരുതിക്കൂട്ടി ക്രിസ്തീയരെ കൊല്ലാൻ കിണറ്റിലും പുഴയിലും രോഗാണുക്കളെ വിതരുന്നു എന്ന കള്ളവാർത്ത പ്രചരിപ്പിക്കുക വഴി 10,000-ക്കണക്കിന് ജൂതരെ ക്രിസ്തു മതക്കാർ വംശഹത്യ നടത്തുകയുണ്ടായി. 16th-17th century പ്ലേഗ് മഹാമാരി സമയത്ത് പരദേശ സ്പർദ്ധ പരത്തുന്ന ഫേക്ക് ന്യൂസുകളായിരുന്നു പടർന്നു പിടിച്ചത്. ഇതുവഴി ലക്ഷക്കണക്കിന് പ്രവാസി തൊഴിലാളികളെ യൂറോപ്പുകാർ കൊന്നൊടുക്കുകയാണ് ഉണ്ടായത്. ഇപ്പോഴത്തെ സ്ഥിതിയും ഇതുപോലെ തന്നെയല്ലേ? ചൈനക്കാർക്കെതിരെ വംശീയ സ്പർദ്ധ വളർത്തുന്ന, വംശീയ വിരോധം വളർത്തുന്ന ഫേക്ക് ന്യൂസുകളാണല്ലോ പൊതുവെ വാട്സാപ്പും അതുപോലെ ഫേസ്ബുക്കും ഒക്കെ തുറന്നാൽ നമുക്ക് കാണുന്നതും. കൂടാതെ വടക്കു കിഴക്കൻ സംസ്ഥാനത്തിലെ ആൾക്കാർക്കെതിരായും ഇതുപോലെയുള്ള ഫേക്ക് ന്യൂസുകൾ വ്യാപിക്കുകയാണ് ഇപ്പോഴും ചെയ്യുന്നത്. ഈ ഫേക്ക് ന്യൂസ് നിസ്സാരമാണെന്നൊന്നും കരുതണ്ട കേട്ടോ. ഈയിടെ ഇറാനിൽ ഈ കാണുന്ന പോലെയുള്ള വ്യാജ സന്ദേശം വാട്സപ്പ് വഴി പരക്കുകയുണ്ടായി. ഇതെന്താണെന്ന് വെച്ചാലേ, നമ്മുടെ ഈ ഇൻഡസ്ട്രി ഗ്രേഡ് ആയിട്ടുള്ള ഈ വ്യവസായ മേഖലയിൽ ഉപയോഗിക്കുന്ന ഒരു ആൽക്കഹോൾ ഉണ്ട്, മിഥൈൽ ആൽക്കഹോൾ. ഇത് കുടിക്കുകയാണെങ്കിൽ കൊറോണ വൈറസിനെതിരായുള്ള രോഗപ്രതിരോധ ശേഷി കൂടും എന്നാണ് ഇതിൽ പറയുന്നത്. ഇത് വായിച്ചിട്ട് 100-ക്കണക്കിന് ആൾക്കാരാണ് ഇറാനിൽ മരണപ്പെടുകയുണ്ടായത്. ഈ അടുത്ത കാലത്തെ സംഭവമാണിത്. അതുപോലെ തന്നെ അമേരിക്കയിൽ വന്ന സംഭവമാണ് ഈ കാണുന്നത്. അതായത് ഈ ക്ലോറോക്വിൻ ഫോസ്ഫേറ്റ് എന്നൊരു കെമിക്കൽ ഉണ്ട്, ഈ അക്വേറിയം ഒക്കെ ക്ലീൻ ആക്കാൻ, അതായത് വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന ഒരു കെമിക്കലാണ് ക്ലോറോക്വിൻ ഫോസ്ഫേറ്റ്. ഈ ക്ലോറോക്വിൻ ഫോസ്ഫേറ്റ് കുടിച്ചാൽ ഈ കൊറോണ വൈറസിനെതിരായിട്ടുള്ള രോഗപ്രതിരോധ ശേഷി കൂടും എന്നൊരു വ്യാജ സന്ദേശം വാട്സപ്പ് വഴി പരന്ന സന്ദേശം വായിച്ചിട്ട് ആൾക്കാർ മരിക്കുകയുണ്ടായി അവിടെയും. ഈ വാട്സപ്പിലെ കള്ളവാർത്ത വഴി ഇന്ത്യയിലും എത്ര എത്ര സംഭവങ്ങളുണ്ടായി, എത്ര പേരെ കൊല്ലുകയുണ്ടായി അല്ലേ? കൊറോണ വൈറസിനെ പറ്റിയിട്ട് ഒരുപാട് ഫേക്ക് ന്യൂസുകൾ ഇപ്പം വ്യാപിക്കുന്നുണ്ടല്ലോ. വാട്സാപ്പ് നോക്കിയാലും ഫേസ്ബുക്ക് നോക്കിയാലും ഒക്കെ മൊത്തം ഇത് തന്നെയാണല്ലോ. ഉദാഹരണത്തിന്, ഈ കൊറോണ വൈറസ് തന്നെ ജനിതകമായി രൂപാന്തരപ്പെട്ടിട്ട് ചൈനയിൽ ഉണ്ടാക്കിയ ഒരു ജൈവായുധമാണ് എന്നൊരു ന്യൂസൊക്കെ നിങ്ങൾ വ്യാജ സന്ദേശം വായിച്ചു കാണുമല്ലോ. ചൈനക്കാർക്കെതിരായിട്ടുള്ള വംശീയ വിരോധത്തിൻ്റെ തീ ആളി പടർത്താൻ വേണ്ടിയിട്ട് കരുതിക്കൂട്ടിണ്ടാക്കുന്ന സന്ദേശങ്ങളാണ് ഇത് എന്ന കാര്യം നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ടുണ്ടോ? 80s HIV കണ്ടെത്തിയപ്പോൾ കറുത്ത വർഗ്ഗക്കാർക്കിടയിൽ പടർന്നു പിടിച്ച കള്ളവാർത്ത ഇത് വെള്ളക്കാരും അമേരിക്കൻ സർക്കാരും കരുതിക്കൂട്ടി ഉണ്ടാക്കിയ ജൈവായുധമാണെന്നതാണ്. കൂട്ടത്തിൽ HIV എന്ന വൈറസ് എയ്ഡ്സ് ഉണ്ടാക്കില്ലെന്നും എയ്ഡ്സിനെതിരായിട്ടുള്ള മരുന്നുകൾ മാരക വിഷമെന്നുമൊക്കെയാണ് അക്കാലത്തെ കള്ളവാർത്തകൾ. അക്കാലത്തെ മറ്റൊരു കള്ളവാർത്ത ആട്ടിൻ പാൽ കുടിച്ചാൽ എയ്ഡ്സിനെതിരെ രോഗപ്രതിരോധ ശേഷി വരും എന്നതാണ്. ഇപ്പോൾ വാട്സപ്പ് നോക്കിയാലും ട്വിറ്ററും ഫേസ്ബുക്കും ഒക്കെ നോക്കിയാലുള്ള കള്ളവാർത്തകളും ഏകദേശം ഇതുപോലെ തന്നെയാണല്ലോ അല്ലെ? എന്തൊക്കെ കഴിച്ചാൽ പ്രതിരോധ ശേഷി വർദ്ധിക്കും എന്ന കാര്യം അല്ലേ? ഉദാഹരണത്തിന്, ഈ നാരങ്ങാ നീര് കലക്കിയ ചൂടുവെള്ളം ഉണ്ടല്ലോ, അത് കുടിച്ചാൽ ഈ കൊറോണ വൈറസിനെതിരായിട്ടുള്ള രോഗപ്രതിരോധ ശേഷി കൂടും എന്നുള്ള ഒരു കള്ളവാർത്തയുണ്ട്. അതുപോലെ തന്നെ ഈ മൂക്കിൻ്റെ ഉള്ളിൽ ഈ വെളിച്ചെണ്ണ ഒഴിച്ചാലും അതുപോലെ മഞ്ഞൾപ്പൊടി കലക്കിയിട്ടുള്ള പാല് കുടിച്ചാലൊക്കെ പ്രതിരോധ ശേഷി കൂടും എന്നൊക്കെ വെറും തട്ടിപ്പാണ് കേട്ടോ. അതൊക്കെ കൊറോണ വൈറസിനെതിരായിട്ടുള്ള രോഗപ്രതിരോധ ശേഷി കൂടുക എന്നതിന് ഒറ്റൊരു വഴിയേ ഉള്ളൂ. അതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ശാസ്ത്രം പറയുന്ന ഒരേ ഒരു വഴി എന്താണെന്നറിയാമോ? അത് വാക്സിനാണ്. വാക്സിനിലൂടെ മാത്രമേ നമുക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ പറ്റുള്ളൂ. ഈ കൊറോണ വൈറസ് എന്നത് ഒരു പുതിയ വൈറസ് ആയതുകൊണ്ട് നമ്മൾ ആർക്കും അതിനെതിരായിട്ടുള്ള രോഗപ്രതിരോധ ശേഷി ഇല്ല എന്നതാണ് വാസ്തവം. ഉദാഹരണത്തിന്, അറിയപ്പെടുന്ന പലരും, പല സ്പോർട്സ്മാൻ ആവട്ടെ, അതുപോലെ സൈക്ലിസ്റ്റ് ആവട്ടെ, അതുപോലുള്ള ഈ ഓട്ടക്കാരാവട്ടെ, പലർക്കും നല്ല ഫിറ്റായിട്ടുള്ളവരാണ്. ഈ രോഗത്തിൽ ബാധിക്കുന്നവരിൽ ഒരുപാട് ആൾക്കാർ അങ്ങനെയുള്ളവരും ഉണ്ട്. അതുകൊണ്ട് ഈ എക്സസൈസ് ചെയ്താലോ അല്ലെങ്കിൽ നല്ല നല്ല ഭക്ഷണം കഴിച്ചാലോ പ്രതിരോധ ശേഷി കൂടും എന്ന് പറയുന്നതൊക്കെ വെറും തട്ടിപ്പാണ്. ഇങ്ങനെയുള്ള കള്ളവാർത്തകൾ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത്. പിന്നെ ഈ വിദ്യാഭ്യാസമുള്ള പലരുമാണ് ഈ കള്ളവാർത്ത പ്രചരിപ്പിക്കാനും മിടുക്കന്മാർ എന്നതാണ് ഒരു വാസ്തവം. ഉദാഹരണത്തിന്, ഈ ലുക്ക് മൊണ്ടാഗ്നിയർ എന്ന് പറഞ്ഞൊരു മനുഷ്യനെ അറിയാമോ? അതാ ഇദ്ദേഹത്തെക്കുറിച്ച് ഞാൻ എഴുതിയ ഒരു ആർട്ടിക്കിളാണ് ഇവിടെ കാണുന്നത്. വയർ സയൻസിൽ ഈ കഴിഞ്ഞ ആഴ്ചയാണ് ഇത് പ്രസിദ്ധീകരിക്കപ്പെടുകയുണ്ടായി. ലൂക്ക് മൊണ്ടാഗ്നിയർ ഫ്രാൻസിലെ അറിയപ്പെടുന്ന ഒരു ശാസ്ത്രജ്ഞനായിരുന്നു. ഇദ്ദേഹം ഇപ്പോൾ ശാസ്ത്രമൊന്നും ചെയ്യുന്നില്ലെങ്കിലും അദ്ദേഹമാണ് ഈ 1983 HIV കണ്ടെത്തുന്നത്. അതിലൂടെ അദ്ദേഹത്തിന് നോബൽ സമ്മാനവും കിട്ടി. നോബൽ സമ്മാന ജേതാവാണ് ഇദ്ദേഹം. ഇയാളുടെ ഇപ്പോഴത്തെ പരിപാടി എന്തെന്ന് വെച്ചാൽ ശാസ്ത്രത്തെ മൊത്തം കുറ്റം പറയുന്ന ഏർപ്പാടാണ് ഇയാൾ ഇപ്പം ചെയ്യുന്നത്. മറ്റൊരാളാണ് കെല്ലി ബ്രോഗൻ. ഇവരാണെങ്കിൽ MIT അതായത് മാസച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നാണ്
ഇവരുടെ ഡിഗ്രി ബിരുദം ആദ്യത്തെ ബിരുദം നേടിയത് എം ഐ ടി എന്നാണ്, വളരെ സുപ്രസിദ്ധമായ ഒരു സ്ഥലമാണല്ലോ. പിന്നെ കോർണൽ യൂണിവേഴ്സിറ്റി എന്നാണ്, മെഡിസിനിലാണ് പി എച്ച് ഡി. ഇവരാണെങ്കിൽ ഈ രോഗാണുക്കളെ രോഗം പരത്തുന്നില്ല എന്നുള്ള ഗൂഢ സന്ദേശങ്ങളാണ് ഇപ്പം പരത്തുന്നത്. ഇതാണ് ഇവരുടെ പണി ഇപ്പം. അതുപോലെ ഈ കൊറോണ വൈറസ് പടർന്നു പിടിക്കുന്നത് ചൈനയിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഈ 5G നെറ്റ്വർക്ക് ഉണ്ടല്ലോ, അതായത് ഇപ്പം 4G ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ, ഈ മൊബൈൽ ഫോണിൻ്റെ ഈ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആണല്ലോ 4G. അതുപോലെ ചൈനയിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ 5G ഉണ്ട്. ഈ 5G വഴിയാണ് കൊറോണ വൈറസ് പടർന്നതെന്നൊക്കെയാണ് ഈ കെല്ലി ബ്രോഗൻ പറയുന്നത്. ഇപ്പോൾ ഈ നോബൽ സമ്മാന ജേതാവായ ലൂക്ക് മൊണ്ടേനിയറും ഇതുപോലുള്ള പല തട്ടിപ്പ് വാർത്തകളും ഇപ്പം പ്രചരിപ്പിക്കുന്നതിൽ വളരെ സമർത്ഥനാണ് കേട്ടോ. ലൂക്ക് മൊണ്ടാനിയറിന്റെ പൊള്ളത്തരം മനസ്സിലാവണമെങ്കിൽ ഈ വാർത്ത ഈ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ ഉണ്ട് കേട്ടോ, അതൊന്ന് നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. ഇത്തരം വാർത്തകൾ വെറും തട്ടിപ്പാണെന്ന് പറഞ്ഞാൽ ഈ ഗ്രൂപ്പ്, അതായത് വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ പറഞ്ഞാൽ, ഇത് വാർത്ത കാണുന്ന സമയത്ത് ഇത് തട്ടിപ്പ് വാർത്തയാണ്, ഇത് വ്യാജ സന്ദേശമാണെന്ന് പറയുകയാണെങ്കിൽ ഇത് ഇട്ട ആൾക്കാരെ പൊതുവെ അത് ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് സൈക്കോളജിയിൽ ഒരു പേരുണ്ട്, ഇതിന്റെ പേരാണ് കോഗ്നിറ്റീവ് ഡിസൊണൻസ്. ഉദാഹരണത്തിന് ഈ വാർത്ത എന്റെ കുടുംബ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന വാർത്തയാണ്. ഇത് തട്ടിപ്പാണെന്ന് പറഞ്ഞപ്പോഴേ ഷെയർ ചെയ്ത ആൾ കണ്ടല്ലേ, അയാൾ പറയുന്നത് എന്താണ്, അയാൾ പറയുകയാണെങ്കിൽ മുതിർന്നവർ ഈ ഗ്രൂപ്പിൽ ബഹുമാനിക്കപ്പെടണം എന്നതാണ്. ഇത്തരം വ്യാജ സന്ദേശങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന കാര്യം നിങ്ങൾക്കറിയാമോ? അതായത് നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ ഇങ്ങനെയുള്ള മെസ്സേജ് വരികയാണെങ്കിൽ, സന്ദേശം വരികയാണെങ്കിൽ അത് സത്യമാണോ അതോ അസത്യമാണോ എന്ന കാര്യം നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? സന്ദേശം എന്നുള്ളത് ടെക്സ്റ്റ് മെസ്സേജും ആവാം, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഇമേജ് ഉണ്ടല്ലോ, ഫോട്ടോഗ്രാഫ്, ഫോട്ടോയിലേക്കൂടെയും പല തട്ടിപ്പ് എഴുതാറുണ്ടല്ലോ ആൾക്കാർ. അതുപോലെ വീഡിയോ, പല വൈറൽ വീഡിയോസും ഉണ്ടാവാറുണ്ട്, അത് മൊത്തം വ്യാജമായിട്ടുള്ള പല വൈറൽ വീഡിയോയും വരാറുണ്ട്. ഇതൊക്കെ കണ്ടുപിടിക്കാനേ ഒരു എളുപ്പ വഴി ഞാൻ കാണിച്ചു തരട്ടെ നിങ്ങൾക്ക്. നമുക്ക് ആദ്യം വാട്സപ്പിൽ ഒന്ന് പോയി നോക്കാം. വാട്സപ്പിൽ ഇങ്ങനെ ഒരു മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ട്, ഈ കക്ഷനൊക്കെ അയച്ചെന്ന ഒരു മെസ്സേജാണിത്. മോസ്റ്റ് അർജന്റ് വെരി സീരിയസ് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ, മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് എമർജൻസി നോട്ടിഫിക്കേഷൻ. ഇത് കാണുമ്പോൾ ഒരു ഫേക്ക് ന്യൂസ് പോലെ ഉണ്ട്, പക്ഷേ എനിക്ക് അത്ര ഒരു ഉറപ്പായിട്ട് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇത് എന്താണ്, ഇത് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഇത് കോപ്പി ചെയ്യാമല്ലോ നമുക്ക്. ഈ വാട്സപ്പിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു സെൻറ്റൻസ് അങ്ങനെ കോപ്പി ചെയ്യാൻ പറ്റില്ലല്ലോ, മൊത്തം മെസ്സേജല്ലേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ കോപ്പി ചെയ്യുന്ന അതിനുശേഷം ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്യാണ്. ഇത് പേസ്റ്റ് ചെയ്യുന്നതിന് കാരണം ഇതിൽ ഏതെങ്കിലും ഒരു സെൻറ്റൻസ് എടുത്താൽ മതി കേട്ടോ. അതിപ്പം ഉദാഹരണത്തിന് പ്രിവെൻഷൻ മെത്തേഡ് എന്നുള്ള ആ ഒരു സെൻറ്റൻസിനെ എടുക്കാൻ പോവാണ്, കോപ്പി ചെയ്യുന്നു. ഈ സെൻറ്റൻസിനത് ഹൈലൈറ്റ് ചെയ്തിട്ട് കോപ്പി നമർത്തുകയാണ് ചെയ്യുന്നത്. പ്രിവെൻഷൻ മെത്തേഡ് ഈസ് ടു കീപ്പ് യുവർ ത്രോട്ട് മോയിസ്റ്റ്, ഡു നോട്ട് ലെറ്റ് യുവർ ത്രോട്ട് ഡ്രൈ അപ്പ്. ഇത് വായിക്കുമ്പോൾ തന്നെ പൊട്ടത്തെറ്റാണല്ലോ, അത് ശരിക്കും ഫേക്ക് ആയിരിക്കും. നമുക്കൊന്ന് ഉറപ്പ് വരുത്താം. ആദ്യം നമുക്ക് പിന്നെ ഇവിടെ നമ്മുടെ ക്രോം ഉണ്ടല്ലോ, വെബ് ബ്രൗസറിലാണ് പോകേണ്ടത്. ക്രോമിൽ പോയിട്ട് നമുക്ക് ഈ സെൻറ്റൻസ് അങ്ങ് കൊടുക്കാൻ ചെയ്യാണ്. നമ്മൾ ആ ഗൂഗിളിൽ സെർച്ച് ചെയ്യാണ് ചെയ്യുന്നത്. ഇതേ സെൻറ്റൻസ് ഇപ്പം എൻ്റെ മേലെ കാണുന്നത് ഇത് ഗൂഗിൾ സെർച്ച് ആയതുകൊണ്ടേ, ക്രോം അല്ലേ, ഗൂഗിളാണല്ലോ. അപ്പോൾ ഈ സെർച്ച് ചെയ്യുമ്പോൾ ഈ രണ്ട് കൊട്ടേഷൻ മാർക്ക് കൂടി വെച്ചിട്ടുണ്ടെങ്കിലാണ് എക്സാക്ട് സെർച്ച് എന്ന് തന്നെ പറയാം. ആദ്യവും അവസാനവും ഈ രണ്ട് കൊട്ടേഷൻ മാർക്ക് വെച്ചിട്ടാണ് നമ്മൾ സെർച്ച് ചെയ്യേണ്ടത്. സാധാരണ സെർച്ച് ചെയ്യുന്ന പോലെ അല്ല, രണ്ട് കൊട്ടേഷൻ മാർക്ക് വെച്ച് സെർച്ച് ചെയ്ത് നോക്കാം. ഇതാണല്ലോ റിസൾട്ട് വരുന്നത്. ഈ രണ്ട് റിസൾട്ടും, ആദ്യത്തെ റിസൾട്ട് സ്നോപ്സ് ഡോട്ട് കോം എന്ന സൈറ്റാണ്, രണ്ടാമത്തെ ഓൾട്ട് ന്യൂസ്. ഈ രണ്ടും ഫാക്ട് ചെക്കിംഗ് വെബ്സൈറ്റാണ്. പൊതുവേ ഈ ഫാക്ട് ന്യൂസ്, ഈ ഫേക്ക് ന്യൂസ് ഉണ്ടല്ലോ, അതായത് വ്യാജ സന്ദേശം കണ്ടുപിടിക്കാനുള്ള വെബ്സൈറ്റുകളാണ് ഈ രണ്ടും. ആദ്യത്തെ സൈറ്റിലൊന്ന് പോയി നോക്കാം നമുക്ക്, സ്നോപ്സ് ഡോട്ട് കോമിൽ പറയുന്നത് ഈ സന്ദേശം വ്യാജം തന്നെയാണ് എന്നാണ്. അതായത് കണ്ടില്ലേ, താഴെ ഫാൾസ് ഇൻഫർമേഷൻ ആണ് എന്നാണ് സ്നോപ്സിൽ കാണുന്നത്. നമുക്ക് രണ്ടാമത്തെ സൈറ്റിലും ഒന്ന് പോയി നോക്കാം. ഓൾട്ട് ന്യൂസും ഇത് ഫേക്ക് ആണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള മെത്തേഡ് വളരെ നല്ലതാണ്, വളരെ ഉപകാരപ്പെടും ഇങ്ങനെയുള്ള ഫേക്ക് ന്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേങ്കിൽ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാണെങ്കിൽ, മലയാളത്തിലുള്ള ഫേക്ക് ന്യൂസ് കണ്ടുപിടിക്കുക കുറച്ചൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ഇതുപോലുള്ള ഫേക്ക് ന്യൂസ് കണ്ടുപെടുത്താനുള്ള ഫാക്ട് ചെക്കിംഗ് വെബ്സൈറ്റ് മലയാളത്തിലില്ലല്ലോ. ഇംഗ്ലീഷിലാണെങ്കിൽ ഈ മെത്തേഡ് വർക്ക് ചെയ്യും, മലയാളത്തിൽ കുറച്ച് വിഷമം തന്നെയാണ്. അതുപോലുള്ള മറ്റൊരു കാര്യം, ഇതേ കക്ഷി തന്നെ ഈ മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഈ മെസ്സേജിൻ്റെ മേലെ ഇതാ ഈ കക്ഷി അയച്ചെന്ന ഒരു മെസ്സേജാണ്, ഇങ്ങനെയുള്ള ഈ വാട്സപ്പിലൂടെ വന്ന ഒരു ഇമേജാണിത്. ഇത് ഈ ഹിന്ദി ചാനലുണ്ടല്ലോ ആജ് തക്ക്, അതിൻ്റെ സ്നാപ്ഷോട്ട് പോലെയാണ് ഇതിൻ്റെ മെസ്സേജ് ഉള്ളത്. ബ്രേക്കിംഗ് ന്യൂസ്, തുളസി പിന്നേ സേ നൈ ഹോക കൊറോണ കാ അസർ. അതായത് നമ്മുടെ തുളസി കുടിച്ചാൽ രോഗപ്രതിരോധ ശേഷി കൂടുന്നതുകൊണ്ട് കൊറോണ വൈറസ് ബാധിക്കില്ല എന്ന് താഴെ എഴുതിയിരിക്കുന്നത്. WHO പറഞ്ഞത് പ്രകാരം എന്നാണ്, ലോകം മൊത്തം ഈ തുളസി ഇട്ട വെള്ളം കുടിക്കുകയാണെങ്കിൽ കൊറോണ ബാധിക്കില്ല എന്ന, രോഗപ്രതിരോധ ശേഷി ഉണ്ടാവും എന്നുള്ളൊരു മെസ്സേജാണിത്. ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ആദ്യം ഗൂഗിളിൽ പോയി നോക്കാം. എൻ്റെ മെത്തേഡ് ഗൂഗിളിൻ്റെ റിവേഴ്സ് ഇമേജ് സെർച്ചാണ് ചെയ്യുന്നത്. അതായത് ആദ്യം നമ്മൾ ഇമേജസ്
google.com എന്നുള്ള സൈറ്റിലാണ് നമുക്ക് ആദ്യം പോകുന്നത്. അപ്പോൾ ഈ സൈറ്റിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ സെർച്ച് ഉണ്ടല്ലോ, സെർച്ച് ചെയ്യുന്ന ഇവിടെയാണല്ലോ നമ്മൾ സെർച്ച് കൊടുക്കുന്നത്. ഈ സെർച്ചിൻ്റെ ഈ വശത്ത് ഒന്നും കാണുന്നില്ലല്ലോ. ഇവിടെ ശരിക്കും ഒരു ഒരു ക്യാമറയുടെ ചിത്രം വരേണ്ടതാണ്. അത് വരാത്തതിന് കാരണം നമ്മൾ മൊബൈൽ ഫോണിലാണ് യൂസ് ചെയ്യുന്നത്. അത് അതിന് നമ്മുടെ ഈ ഡെസ്ക്ടോപ്പ് സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഈ ക്യാമറയുടെ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, അപ്ലോഡ് ഇമേജ് എന്നുള്ള രണ്ടാമത്തെ ടാബ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ചൂസ് ഫയൽ, എന്നിട്ട് ഫയൽസിൽ പോയിട്ട് അതിൽ എവിടെയാണോ നിങ്ങൾ ഷെയർ സേവ് ചെയ്തത് ആ സ്ഥലത്തോട്ട് നമ്മൾ നോക്കുക ചെയ്യുന്നത്. ഉദാഹരണത്തിന് എൻ്റെ ഇതിലാണെങ്കിൽ ഈ സ്ക്രീൻഷോട്ടിലാണല്ലോ, ഇതിപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതാണ് സെർച്ചിൻ്റെ റിസൾട്ട് വരുന്നത്. ഈ റിസൾട്ട് വരികയാണെങ്കിൽ നമ്മൾ ഓരോന്ന് ഓരോന്നായിട്ട് നോക്കണം, അങ്ങനെ എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇത് ഫേക്ക് ന്യൂസ് ആണോ അല്ലയോ എന്നുള്ളത്. നമുക്ക് നോക്കാമല്ലോ, ആദ്യത്തേത് തന്നെ ഈ ആസ്തക്കിൻ്റെ സൈറ്റാണ്. ഇതിൽ കാണുന്നത് ഫാക്ട് ചെക്ക് എന്നാണ് ഇതിൽ ഹിന്ദിയിൽ എഴുതിയിരിക്കുന്നത്. നമുക്കതൊന്ന് ഈ സൈറ്റിൽ പോയി നോക്കാം. അപ്പോൾ ഇതിൽ പറയുന്നത് ഫാക്ട് ചെക്ക് ആണ്. ഇതിൽ പറയുന്നത് ഇതേ ഇത് തന്നെയാണ് നമ്മളെ കണ്ട സ്ക്രീൻഷോട്ട് തന്നെയാണ് ഈ തുളസി പി എൻ എസ് എ. ഇതിൽ പറയുന്നത് ഇത് ഇത് ശരിക്കും തട്ടിപ്പാണ് എന്നാണ് ഈ ന്യൂസിൽ. നിങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും ഈ ന്യൂസിൽ പറയുന്നത് ഈ ഇമേജ് തട്ടിപ്പാണ് എന്നാണ്. അപ്പോൾ ഇങ്ങനെ ഗൂഗിളിൻ്റെ റിവേഴ്സ് ഇമേജ് സെർച്ച് വെച്ച് നമുക്ക് ഈ ഇത് പിന്നെ തട്ടിപ്പായിട്ടുള്ള ന്യൂസുകൾ, വ്യാജ സന്ദേശങ്ങൾ പിടിക്കാൻ വളരെ എളുപ്പമാണ്. ഇനി ഇതുപോലെ തന്നെ ഇതേ ടെക്നിക്ക് ഉണ്ടല്ലോ ഈ റിവേഴ്സ് ഇമേജ് സെർച്ച് വെച്ച് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസിൻ്റെ തംബ്നെയിലും സെർച്ച് ചെയ്യാൻ പറ്റും. അത് ഞാൻ കാണിച്ചുതരാം. ഇത് എൻ്റെ ഫേസ്ബുക്കാണ്. ഈ ഫേസ്ബുക്കിൽ കാണുന്നുണ്ടല്ലോ, ഇതിൽ പറയുന്നത് ഈ കക്ഷി ഷെയർ ചെയ്തിരിക്കുന്നത് മുസ്ലിം ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഈ പിന്നെ ഈ നമ്മുടെ ഭക്ഷണത്തിൽ തുപ്പുന്നു എന്നൊരു ഇതാണ്. കൊറോണ വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട് തുപ്പുന്നു, മുസ്ലിങ്ങളുടെ കടയിൽ നിന്ന് സാധനങ്ങളൊന്നും വാങ്ങരുത് എന്നൊരു സന്ദേശമാണ് ഈ കാണുന്നത്. തുപ്പിയിട്ട് ആൾക്കാരുടെ അടുത്ത് നിന്ന് വാങ്ങരുത്, കാരണം അവർ തുപ്പും കൊറോണ പകർത്തുന്നൊക്കെയാണ്. ഇത് അറിയാൻ ഇതിൻ്റെ വസ്തുത മനസ്സിലാക്കാൻ ഞാൻ ചെയ്യുന്നത് ഇത് പിന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക തന്നെയാണ്. സ്ക്രീൻഷോട്ട് ആദ്യം എടുക്കുക, മനസ്സിലായില്ലേ. ഇനിയിപ്പോൾ ഈ സ്ക്രീൻഷോട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ റിവേഴ്സ് ഇമേജ് സെർച്ച് ചെയ്യണം. നമുക്ക് ഇവിടെ പോയിട്ട് images.google.com പോവുക, ഈ ഡെസ്ക്ടോപ്പ് സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഈ ക്യാമറയുടെ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, അപ്ലോഡ് ഇമേജ് എന്നുള്ള രണ്ടാമത്തെ ടാബ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ചൂസ് ഫയൽ, ഫയൽസിൽ പോവുക, എന്നിട്ട് ഡൗൺലോഡ് ചെയ്ത ഫയലിൽ എവിടെയാണോ അത് സേവ് ചെയ്തത് അത് സേവ് ചെയ്ത് നോക്കുക സ്ക്രീൻഷോട്ടിൽ പോയിട്ട്. അപ്പോൾ ഇതാണല്ലോ അതിൻ്റെ സെർച്ച് റിസൾട്ടിൻ്റെ റിസൾട്ടാണ് വരുന്നത്. അപ്പോൾ ഈ റിസൾട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാമല്ലോ, ഇതൊക്കെ ഓരോന്നോരോന്നായിട്ട് വായിച്ച് നോക്കണം. ഇതിൽ കണ്ടില്ലേ ഓൾട്ട് ന്യൂസാണ് ആദ്യം കാണുന്നത് തന്നെ. രണ്ടാമത്തത് ഫാക്ട് ചെക്ക് വയറുള്ള ന്യൂസാണ്. ഇത് ആദ്യത്തെ ന്യൂസിൽ നമുക്ക് പോയി നോക്കാം. ഇതാണ് ആ വയറിൻ്റെ ന്യൂസ് വായിച്ച് നിങ്ങൾക്ക് അത് മനസ്സിലാവും. പഴയൊരു വീഡിയോ ആണത്. അത് പിന്നെ വൈറലായിട്ട് മുസ്ലിം മാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ്. ഇത് പുറത്തുനിന്നുള്ള എവിടത്തെയോ ഉള്ളൊരു വീഡിയോ ആണത്. അത് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തൊരു വീഡിയോ ആണ്. 1998 ആവുമ്പോഴുള്ള ഒരു വീഡിയോ ആണ്. അതാണ് ഇപ്പോൾ ഇങ്ങനെ ഷെയർ ചെയ്യുന്നത്. ഇതൊക്കെ കണ്ടുപിടിക്കാൻ ഇതുപോലുള്ള ഇത് ഒരു നല്ല കാര്യമാണ്. ഈ പിന്നെ സ്ക്രീൻഷോട്ട് തംബ്നെയിലിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഗൂഗിളിൻ്റെ റിവേഴ്സ് ഇമേജ് സെർച്ച് ചെയ്യുക എന്ന ഒരു ടെക്നിക്കാണിത്. പലർക്കും ഈ വസ്തുത അറിയില്ല എന്നതാണ് ഒരു വാസ്തവം. ശരിക്കും നിങ്ങൾ മറ്റുള്ളവരോടൊന്ന് പറഞ്ഞു കൊടുക്കൂ, പലർക്കും പ്രയോജനപ്പെടട്ടെ. ഈ വാട്സപ്പ് മൊത്തം കള്ളവാർത്തയാണ് സുഹൃത്തുക്കളെ. വാട്സപ്പിലേക്കൂടെ വരുന്ന യാതൊരു വാർത്തകളും നിങ്ങൾ വിശ്വസിക്കരുത് എന്നതാണ് എൻ്റെ ഒരു അപേക്ഷ. അതുപോലെ തന്നെയാണ് ഈ വാട്സപ്പിൽ വരുന്ന വാർത്തകൾ നിങ്ങൾ വേറെ ആൾക്കാർക്ക് ഷെയർ ചെയ്യരുത് എന്നതാണ് എൻ്റെ ഒരു അപേക്ഷ. ഇതൊക്കെ വെറും തട്ടിപ്പാണ്. വാട്സപ്പ് മാത്രമല്ല, ഫേസ്ബുക്കും ആവട്ടെ, മൊത്തം കള്ളവാർത്തകളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടമാണ് നമ്മളുടെ ഈ കാലഘട്ടം എന്നുള്ളത്. ഇതൊക്കെ വായിച്ചിട്ടാണെങ്കിലും വായിക്കാതെയാണെങ്കിലും മറ്റുള്ള ഗ്രൂപ്പുകാർക്ക് ഷെയർ ചെയ്യുന്നുണ്ടല്ലോ, അതൊരു ശിക്ഷാർഹമായ കുറ്റമാണെന്ന കാര്യം നിങ്ങൾക്കറിയാമോ? ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ഉണ്ട്, ITACT, അതുപോലെ തന്നെ ഇന്ത്യൻ പീനൽ കോഡ്, അതുപോലെ ഇന്ത്യൻ എപ്പിഡമിയോളജിക്കൽ ആക്ട്, ഇതൊക്കെ നിഷ്കർഷിക്കുന്നതും ഇത് തന്നെയാണ്. ശിക്ഷാർഹമായ കുറ്റമാണ് സുഹൃത്തുക്കളെ ഈ വ്യാജ സന്ദേശം മറ്റുള്ള ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക എന്നത്. അതുകൊണ്ട് നിങ്ങൾ വളരെ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്താമോ? അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഗ്രൂപ്പുകളിലൊന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ ഈ ചാനലിൻ്റെ വരിക്കാരാവാനും മറക്കല്ലേ. വരിക്കാരാവണമെങ്കിൽ ഇത് ഈ കാണുന്ന ചുവന്ന ബട്ടൺ ഉണ്ടല്ലോ, ആ ചുവന്ന ബട്ടൺ പോയിട്ട് അമർത്തിയാൽ മതി കേട്ടോ. സബ്സ്ക്രൈബ് എന്ന ബട്ടൺ പോയിട്ട് അമർത്തിയാൽ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനലിൻ്റെ വരിക്കാരാവാം. എന്നാൽ പിന്നെ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.